പുതിയ ആളാണല്ലേ? അതെ സർ. എന്താ തന്റെ പേര്? അപ്പു. സാരമില്ല, ഇങ്ങനെയാ ശീലിക്കണത്. സാറിന് വേറെ എന്തെങ്കിലും വേണോ? പറയാം, അല്പം കഴിയട്ടെ. ഓക്കെ സർ. നല്ല പയ്യനല്ല. പോയടാ, അവള് എന്നെ വിട്ടിട്ട് പോയടാ. ചേട്ടാ, പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ, പെണ്ണ് വരും പോവും. നമ്മുടെ യാക്കുബച്ചാന്റെ കാര്യം തന്നെ എടുക്ക്, എത്ര പെണ്ണുങ്ങളാ കയറി ഇറങ്ങി പോണത്. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചേട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് സ്നേഹിച്ചേനെ. ലാർജ് ആണോ സ്മോൾ ആണോ? സ്മോൾ. ഒരു സ്മോൾ. എന്താ യാക്കുബച്ചായം? 4 മണിക്കേ വിറയില് തുടങ്ങി. കയ്യിലിരിപ്പോ അതുപോലല്ലേ, അപ്പൊ എന്തായാലും വിറയ്ക്കും. മാറ്, ഞാൻ പോട്ടെ. നീ അവരെ പരിചയപ്പെട്ടോ? എവിടുന്ന്? ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, പിന്നെയാണ് പരിചയപ്പെടുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, എന്നെ കൊണ്ടൊരു കാര്യവും നടക്കില്ല. ഇടിച്ചു കയറി പരിചയപ്പെടണ്ടേ? എവിടെ ബാത്റൂമില്ല? എന്നാ പാടാ അവിടെ ബാത്റൂമിലോ? അപ്പോഴത്തെ ആങ്സൈറ്റിയിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ സാർ. ഐ എം സോറി സാർ. കൂടിയടാ. ഡ്യൂട്ടി ടൈമിൽ ഞാൻ കഴിക്കാറില്ല സാർ. കുടിക്കടാ. കഴിക്കില്ല സാർ. താങ്ക് യു സാർ. വേറെ എവിടെയും ചുറ്റാന്ന് ഭാഗ്യം. നടിയാണെന്ന് തോന്നുന്നു. വേറെ ഒന്നും തോന്നിയില്ലല്ലോ. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തെ പറയാ. അച്ചായൻ ധൈര്യമായിട്ട് മുട്ടിക്കോ. അവളെയോ? അവളെ? ആ മാനേജർ മുട്ടച്ചായ ചെല്ലേ. അച്ഛനോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചെല്ലങ്ങട്ട്. ഒരു മിനിറ്റ്. ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തില്ല സാർ. എടുക്കാം. ഓക്കേ സാർ. ശ്രീനിയെ എന്തൊക്കെയുണ്ട്? ആ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എല്ലാം ഉണ്ട്, പക്ഷേ കാര്യമില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? കാര്യമില്ലെന്ന്? എടോ മാപ്പിളെ, കാലം കുറയല്ലേ ഞാൻ തന്നെ കാണാൻ തുടങ്ങിട്ട്. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഏതാണ്ട് മനസ്സിലായി വരുന്നു. നന്നായി മനസ്സിലാക്കി തരാം, പക്ഷേ 4 ആൾ അറിയും. എന്താ വേണോ? വേണ്ട. ഗീതമോളെ ആകെ മെലിഞ്ഞു പോയല്ലോ. സമയവും സന്ദർഭവും ശരിയല്ല. സുഖല്ലേ മാഡത്തിന്? ഇതാണ് റൂം. സ്ഥിരം റൂം തന്നെ. പ്രവീൺ, ഇത് വെച്ചോ. പ്രവീൺ ഒന്ന് തടിച്ചോ. കുറച്ച് മാഡം കുറച്ച് തടിച്ചിട്ടുണ്ട്. മുടങ്ങാതെ ക്ലാസ്സിൽ പോകുന്നില്ലേ? എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പ്രവീണിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഇതുപോലൊരു സഹോദരൻ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന്. എന്നാ ഞാൻ പോയി പതിവ് എടുത്തിട്ട് വരാം. അങ്ങനത്തെ 4-ാമതിരിക്കുന്ന ക്ലാസ് ചെറുതായിട്ട് പൊട്ടിയതാണ്, അടുത്ത് മാറ്റി വെച്ചാൽ. എടാ അപ്പോ അവൻ ആളത്ത ശരിയല്ലോ. എടാ പോടാ, നല്ല തങ്കപ്പെട്ട സ്വഭാവം എൻ്റെത്. എന്തെപ്പ വേണമെന്ന് പറഞ്ഞാലും അപ്പം വാങ്ങിച്ചു തരും.
ഇന്നലെ രാത്രി ഒരു പൈന്റ് വേണമെന്ന് പറഞ്ഞേയുള്ളൂ, അപ്പൊ അവൻ കാശെടുത്തു. നിനക്ക് വല്ല നക്കം കിട്ടിയ പോരെ. എടാ അവൻ ആളത്ര ശരിയല്ലടാ. അണ്ണ ഇവ സംശയ രോഗിയാണ്. സംശയിക്കാൻ അവന്റെ ഭാര്യയല്ലേ. ആ രണ്ട് ലാർജ് നിന്നെ ആ പ്രവീൺ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ വല്ല വേണ്ടതിനും കാണിച്ചു? ഞാനോ വേണ്ടതിനോ ഒന്നും കാണിച്ചില്ലേ? ആ ഞാന് അവരെ നോക്കി എന്നുള്ളത് സത്യ. ഏവരെ? അല്ല പുള്ളിക്കാരനിലൂടെ 304 പോയി ആ പെൺകുട്ടി. ആ അതാണ് കാര്യം. അവരൊരു നടിയല്ലേ? ആ അവരങ്ങനെ പലതും ആവും. എന്തിനാടാ അവരത് ആവശ്യമില്ലാത്തടത്തൊക്കെ നോക്കാൻ പോകുന്നത്? ചേട്ടാ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നടിയെ നേരിട്ട് കാണുന്നു. ആ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. എടാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കണം, ആക്രമണം കാണിക്കരുത്. നിനക്ക് കുറച്ച് ക്ലാസിന്റെ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഒരു പൈന്റ് വെയിറ്റ് റൂമിലോട്ട് വാ. വരൂ. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാനാവും പാവം. പിന്നല്ലാതെ പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിരിക്കുന്നു? അത് കൊള്ളാം. അതിന്റെ കൂട്ടൻ സാറിന് മനസ്സിലായില്ലേ? ഇല്ല. നീ ആദ്യം ചെന്ന് അതെടുത്ത് വലിച്ചു കുടിക്കേ, ഞാൻ പറഞ്ഞുതരാം. അപ്പോ നിനക്കത് അറിയത്തില്ല അല്ലയോ? എനിക്കെങ്ങനെ അറിയാനാ? അതായത് ത്രേശ്യാമൻ എട്ടേച്ചു പോയപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെലവന്മാര് പറഞ്ഞു എനിക്കില്ല അതില്ലെന്ന്. ഏത് സ്നേഹം? വെറുതെ അല്ല ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കേണ്ടി വന്നത്. അതുണ്ടെന്ന് അവന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്താനും ഇത്തിരി ചീത്തപ്പേര് സമ്പാദിക്കാനും വേണ്ടിയാ ആഴ്ചയിൽ ഒരിക്കൽ നിന്നെ പോലുള്ള ഓരോന്നുമായി ഞാൻ ഇവിടെ തങ്ങുന്നത്. പിന്നെ മുറി അടച്ചിട്ട് ഇതിനകത്തിരുന്നാലല്ലേ ചീത്തപ്പേര് കേൾക്കുന്നത്? ആ അതാ പറഞ്ഞാ നിനക്ക് ബുദ്ധിയില്ലെന്ന്. എടി ഒരു കാര്യം എത്ര രഹസ്യമായി ചെയ്യുന്നു അത്രയും പരസ്യമായിരിക്കും. എങ്ങനെയുള്ള പരസ്യം? രഹസ്യമായ പരസ്യം. ശരിയായിരിക്കാം. എന്നാൽ എനിക്കും വേണ്ടേ എന്തെങ്കിലും ഒരു നേരം പോക്ക്? ഓ 365 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന താറാവിനാ പനി. എടേ ഞാനിതൊന്ന് തീർത്തേച്ചും വരാം. ആർക്കറിയാം പാവത്തിന്റെ തലയും വെട്ടി മതിലിന്റെ മുകളിൽ വെച്ചാണെന്ന്. അല്ല ജീവനുണ്ട്. വേണ്ട പോയിക്കോ, ഞാൻ പോവില്ല. ഞാനങ്ങോട്ട് വരും. പോവാൻ ചീപ്പവിടെയാണ്. കള്ളൻ ഓട്ടക്കൈയാണല്ല, 10 കാശ് കയ്യിൽ നിൽക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം പഠിച്ച് അതിരിക്കട്ടെ. ആയതിന്റെ കാര്യം എന്തേലും പറയണ്. നാട്ടുകാരുടെ പുത്തിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്നാടി വേണ്ടെന്ന്. ആയുസിന്റെ കാര്യം എന്തേലും പറയുന്നു. 100 ആയുസ് ഉണ്ടെന്നാ രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി. ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് ഒളിച്ചു വെക്കാതെ ഫലങ്ങളൊക്കെ നേരെ ചെയ്യോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ചു കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പറെ കയ്യിലേക്ക് കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. നിനക്ക് പന്തിരണോടെ? അല്ല ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല അതാ സംഗതി പൂടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട് ഞങ്ങൾ കണ്ടാലുണ്ട്. അപ്പൊ എസ് ഐ
ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ. ഒരു കാക്കയ്ക്കിട്ട് കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കുന്നു? കാക്കമാരല്ല, കാക്ക, കാക്ക കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ, വല്ല ഭാവിയുണ്ടോ? പോലീസുകാരന്മാർക്ക് എന്തൊരു ഭാവിയുടെ. ഏറിയ ഒരു ഏട്ട്, ഏട്ട് പോത്ത ഒരു തീർന്ന്. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുകള വീരപ്പന് വരെ MLA MPO അല്ലെ, പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്, ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആമേ റൈറ്റ്? എന്റെ ശ്രീപപ്പനാവാ, ഇത് രേഖയല്ല, പേര് അറ്റസും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു. ഹാജി കോഴിക്കോട് കടലുണ്ടി സ്വദേശി, പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കുന്നത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാവുന്ന എസ്ഐ ചാക്കോ ചെറിയ അല്ലേ? കയ്യു മാത്രല്ല, ഓ മോലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. ഓന്റെ പേര് പിടിച്ചില്ല. എന്തായാലും നിന്റെ പണി പോലീസില്? കൈനാട്ടങ്ങളെ എങ്ങനെ അല്ല എസ്ഐ. ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും, അതിനാ വന്നത്. പൂട്ടിക്കും പോലീസ് സ്റ്റേഷൻ ഞാൻ പൂട്ടിക്കും. അല്ല, ഉത്തമൻ അവിടെ ഇല്ലെങ്കിൽ സ്റ്റേഷൻ താനെ പൂട്ടിക്കോളും. അതിനുമ്പ എന്റെ ആഫീസ് പൂട്ടല്ലോ മോനെ, രണ്ടാമത്തെ ദിവസമായി നിരാഹാരം. ചാവട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ, പക്ഷെ ഒരു കത്ത് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന് പരിപൂർണ ഉത്തരവാദി SI ജയരാജൻ എന്ന കാക്കിക്കുള്ളിലെ കാട്ടാളൻ മാത്രമാകുന്നു എന്ന് മരിച്ചുപോയ സ്വന്തം ഉത്തമൻ. പോരെ തെളിവുകള്, നാളെ കാലത്ത് പത്രത്തിൽ വാർത്ത വരും, അവന്റെ പേരിൽ കേസെടുക്കും. എന്റെ പണി പോയ പോലെ തന്നെ അവന്റെ പണിയും പോകും. എന്നിട്ട് തൊപ്പി തിരിച്ച് തലയിൽ വെക്കാൻ വേണ്ടി അവൻ തേരാപ്പാര അലഞ്ഞു തിരിഞ്ഞ് നട്ടം തിരിയുന്ന എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കാണണം. നീ ചത്തതിന് ശേഷം? അതെ, ചത്തതിന് ശേഷം. ഈ താടിയടക്കം കത്തിക്കും ഞാൻ. എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ഒരു SI പിന്നെ പോലീസ് കണ്ടുപിടിച്ച ഇയാളാണല്ലോ. എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കയക്ക. അയാൾ ഈ കാക്കിക്കുപ്പായി ഊരി വെച്ചിട്ട് ചന്തയിലോട്ട് ഇറങ്ങട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എവിടെ കയറാൻ? ഇത് പോലീസ് ജീപ്പാ, ഇതിനകത്ത് 2 കൂട്ടരെ കാണും, പോലീസുകാര് അല്ലെങ്കിൽ ക്രിമിനൽസ്. പിന്നെന്തിനാ ഞാനത് പറഞ്ഞത്? കാക്കിക്കുപ്പായ അഴിച്ചു വെച്ച് ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നീ എന്നെ അങ്ങോട്ട് ഒലത്തിക്കളയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടാ നിനക്ക്? സാറിന് വലിയ ധൈര്യമാണല്ലോ, അതുപോലെ കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ നല്ല ധൈര്യമുള്ള പോലീസുകാരോട് ജീവിച്ചവനാ ഞാൻ. പണ്ടിവിടെ ഉണ്ടായിരുന്ന SI രാമകൃഷ്ണ സാർ എന്നറിയോ? ഇപ്പം മൂത്ത് മൂത്ത് DYSP-ആ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്തണ്ടല്ലോ, ജോലി പോയി. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാണ്. അറിയാം, അതുകൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ച് പുറത്താക്കിയത്. എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് എങ്ങോട്ട് പോകും? എടാ, ഈ അങ്ങാടിയിലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് നാണക്കേടാ. അതിലും വലിയ നാണക്കേട്. പതിയെ പതിയെ, അതിലും വലിയ നാണക്കേട് അങ്ങാടിയിൽ ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് വീട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോ ഞാൻ പറയുന്നത് കേട്ട് നീ ജീപ്പിലേക്ക് കയറ. വലിയ ആൾക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പൊ കേറ്. കേറാം, പക്ഷെ കാര്യം എന്താന്ന് പറയണം. പറയാം. പറയണം? വീരനക്ക, എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കിക്കോളേ. ഞാൻ ഈ വീട് ഷിഫ്റ്റിങ്ങിന് ഒരു തിരക്കിലായിരിക്കും. ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ. പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലോ, അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ. ഞാൻ ആ ബാക്കി പിരിവുകൂടി നടത്തട്ടെ. ആ സാറന്മാരെ, 1st ആണ്, ആ പിരിവിളക്ക് ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ വാങ്ങിട്ട് എന്തിനാ ഇത്? എന്റെ പിള്ള സാറേ, നമ്മൾ തമ്മിൽ ഒരു പിരിവലി എന്നാത്തിനാ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിന്റെ ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോണം, പ്രതികളെയും കൊണ്ട് കോടതി പോണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്നാൽ പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ല. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല, ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആൻസറേ ഇല്ല, റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പിയൂരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ?
ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ട പോലീസ്? അതെ സർ, ആയുഷ് കാല പോലീസ്. സാറേ ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്കുക. സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐ ജിക്ക് കണ്ണില്ലായിരുന്നല്ലേ? അല്ല, ഈ നീളത്തിലോരത്തിന് പോലീസിന് എടുത്തോണ്ട് ചോദിച്ചു. എസ് ഐ ഇവിടെ ഇല്ല, എസ് പിയുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ഇത് നെല്ല് കുത്തിയ പൊടിയേരി രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ഇവിടെ കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണേ. ഇത് ഉപ്പിലിട്ടത്? ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല. ഇതും നെല്ല് കുത്തിയ അരി. താൻ കുറേലോട്ട് നെല്ല് കുത്തണം. നെല്ലല്ലാതെ അമ്പലം കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവനാരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങളാരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യേ, എന്തിനിത്? കണ്ട അറിഞ്ഞൂടെ കുഞ്ഞിരാമനാണ്. ഇവിടുത്തെ ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഞ്ഞിരാമ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്തെ എന്നാൽ രണ്ടും കൂടി പിരിയും. അപ്പോ ആ പുറത്ത് നിൽക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ, അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. എസ് ഐ സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റ് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ട് എനിക്കെന്താ മുനിസിപ്പാലിറ്റിയിലെ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ? എന്തോ ജയരാജ് ഇന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്ത് നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. എസ് ഐനെ കേറി ജയരാജ് എന്ന് വിളിച്ചോറിയോ? ആരല്ല എനിക്കെന്ത്? നീ അറിയണം, ഞാൻ കുഞ്ഞിരാമ മേനോൻ, എസ് ഐ ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കി പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട, ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്, ജയരാജ് സാറ് കല്യാണം കഴിക്കാൻ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലിൽ പിടിക്കണ്ട. കാലിൽ പിടിക്കാനല്ല, ഭരണെടുത്ത് വെക്കാനാ. ഓ ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ലഹരി പരീക്ഷിക്കുന്നത്. സോറി, എടുത്ത് വെക്കാൻ. മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുന്നല്ലോ. എന്റെ ഒന്ന് വാങ്ങി പിടിക്കല്ലേ കേട്ടോ. പിന്നെ എടി, എസ് ഐ സ്ഥലത്തില്ലെങ്കിൽ എഡ്കാസ്റ്റബിളിലാണ് ചാർജ്. ഏട്ടെന്നും പറയണ്ട്, വേറെ ഒരു തവണ ഇരിപ്പുണ്ടല്ലോ. ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്തായിരുന്ന? എടി, ഇന്ന് ചന്ത ദിവസമാണ്. വല്ല പത്ത് കാജി ഇട്ടാളത് അവൻ ചെന്ന് ഫോണെടുത്ത അവനല്ലേ കിട്ടു. മരം മോന്റെ, എന്റെ കമ്പിഞ്ഞി. ഓ, ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ, നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്ക. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനോരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ, സ്വർഗലോകമാണടാ. കള്ളുപിടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കേറ്റുണ്ട്. ഹലോ, വാ വാ പിള്ള സാർ. എന്നെ എന്തേ, അവർക്കാര് ബൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ, ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മയക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ, ഞാൻ നന്നിരിക്കട്ട്. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്കും മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്ക? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സാർ, പിടിക്കടോ. അതെ, കോഴ്സിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് രണ്ട് പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു, അങ്ങാടിയിൽ ഇരു കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ്, എന്താ രസം! കൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലല്ലേ. വൈകുന്നേരമായ യുദ്ധക്കളാവും. യുദ്ധക്കളം കുത്തും, കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി ഒന്നര കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചെന്ന് എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ അറിയാൻ അറിയാവുന്നില്ലേ വടി തരൂല്ലോ. എന്നാ പിടിച്ചറ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറാ തൊപ്പി ഞൂരിത്ത, എന്നിട്ടൊരു തോക്ക് കൊടുത്തു. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ട പട്ടാന്ന് വെടി വെച്ച് പണി ഞാൻ ഒപ്പിച്ചു. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്കും എടുത്ത് എന്റെ നടു നിന്റെ നോക്കി ചറപ്പറന്ന് നാലഞ്ച് വെടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതിട്ടാ കൊട്ടിച്ചു കൊണ്ടുവച്ചേ. ഓ
ഈ രണ്ട് ഹെഡ് കോൺസ്റ്റബിൾമാർ കൂടി ഒപ്പിച്ച പുലുമാലിയിൽ നിന്ന് എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്ന് മൂക്കീന്ന് മാന്തിയതാടാ? അല്ല, ഇന്ന് ചന്തോസായതുകൊണ്ട് പിള്ളസാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ, ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷി ഇല്ല. അതിനവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്ന. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ. ചെല്ലേ, ചെല്ലേ. താറാമേ, എല്ലാ തവണത്തെ തെങ്ങുണ്ടായി പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കാക്കും. അയ്യോ, എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്ക്. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ, അതിന്റെ താഴെ എന്താണോ ചോദിച്ചത്? പിണ്ണാക്ക്. എന്താ? ഭരണിയിലെ കാര്യം പറഞ്ഞതാ? അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ കോട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തയ്യൊക്കെ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ, പെണ്ണ് പ്രായം തകഞ്ഞു വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ട. എന്ത്? പെണ്ണ് പ്രായം തകഞ്ഞു വന്നു എന്നുള്ളത്. മനുഷ്യ, നിന്റെ വീട് പണി എവിടെ വരെയായി? എന്റെ വീട് പണിയാ? നിങ്ങളുടെ അല്ല, ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തെടുത്തുണ്ട്. അത് കഴിഞ്ഞു വേണം മരപ്പണി തുടങ്ങാൻ. എസിയുടെ പണി കഴിഞ്ഞു, പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ഐ ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ടു കൊടുക്കണം. എന്റെ കാര്യം ഒരു പുരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി, അത് എന്നെ വലിയ കാര്യം. അയ്യോ, നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? അമ്മോ, എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യ, വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണെന്നെ ഉണ്ണെന്നെ ഉണ്ണെന്നെ. ഒരു ഉണ്ണാമൻ പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാച്. റോസിയ, ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്, പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. ഏയ്, അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക്. അല്ലടി, എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിക്കാ?